എല്ലാവർക്കും അനർഗയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഇവിടെ തയ്യാറാക്കാൻ പോകുന്ന നാരുണിച്ചായക്കൊക്കെ വളരെ ലഘുവായിട്ട് കഴിക്കാൻ പോകുന്ന ഒരു പലഹാരമാണ്. അത് പണ്ടൊക്കെ പിന്നെ അമ്മമാരൊക്കെ ഓണസദ്യക്കൊക്കെ ഈ വറുത്തകായയുടെ കൂട്ടത്തിൽ ശർക്കര പുരട്ടി വറുത്തകായ ഈ കളിയടയ്ക്ക എങ്ങനെ പറയുന്നത് ഇതൊക്കെ ആയിരുന്നു വിളമ്പുന്നത്. ഇപ്പോൾ അതൊന്നും ആരും അത്ര ഇതായിട്ട് എടുക്കുന്നില്ല എങ്കിലും ഞാൻ അതൊന്ന് പഴമയുടെ ഒരു പലഹാരം ഉണ്ടാക്കാൻ പോവുകയാണ് നാരുണിച്ചായക്ക്. ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കളിയടയ്ക്ക എന്നൊരു സാധനമാണ്, ഒരു പലഹാരമാണ്. സാധനം എന്ന് പറഞ്ഞാൽ പോരല്ലോ, ഒരു പലഹാരം എന്ന് തന്നെ പറയാം. അത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിനധികം സാധനങ്ങളൊന്നും വേണ്ട. പത്തരിപ്പൊടിയുടെ കണക്കിൽ വറുത്ത് പൊടിക്കണം അരി പച്ചരി. അത് ഒരു ഗ്ലാസ്സാണ്. ഇത് ഒരു പച്ചരി പൊടിച്ച് വറുത്തതാണ്, പത്തരി പരുവത്തിൽ വറുത്തതാണ്. അതിന് കളിയടയ്ക്ക ഉണ്ടാക്കാനാണിത്. അരമുറി തേങ്ങയുടെ പകുതിയേ ഉള്ളിത്, ജീരകം രണ്ടല്ലി വെളുത്തുള്ളി. ഇനി നമുക്കിതൊന്ന് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് ഇത് തയ്യാറാക്കാൻ നോക്കാം. പാൻ കത്തിച്ച് ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കട്ടെ. ഇതിലേക്ക് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു ഗ്ലാസ് പത്തരിപ്പൊടി ആയിരുന്നല്ലോ, അതുകൊണ്ടാണ് ഒരു ഗ്ലാസ് വെള്ളം. അതിലേക്ക് അല്പം ഉപ്പ് ഇടുക. അതിലേക്ക് അല്പം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കട്ടെ. കുറച്ച് ഒരു സ്പൂൺ വെള്ളം ശരിക്ക് തിളച്ചു. നമുക്കതിലേക്ക് ഈ പൊടി ഇട്ട് കൊടുക്കാം. അരിപ്പൊടി തീ ഓഫ് ചെയ്യട്ടെ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. നമുക്കിത് ശരിക്കൊന്ന് യോജിപ്പിച്ച് നല്ല പദം വരുന്ന പോലെ ഇളക്കണം. കയ്യിലിട്ട് ഉരുട്ടാൻ തക്കവണ്ണം ഇത് പദം വന്നു. നല്ലവണ്ണം യോജിച്ചു. ഇനി നമുക്കിത് ചെറിയ ബോൾസായിട്ട് ഉരുട്ടിയെടുക്കാം. ഇതിലും മുഴുത്തായിട്ട് ഉരുട്ടിയെന്നാൽ ഉള്ളു വേകാൻ ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് നമുക്കിത് ചെറുതായിട്ടേ ഉരുട്ടാൻ പാടുള്ളൂ. ഇതൊക്കെ ഇപ്പം അതങ്ങനെ ആരും ഉണ്ടാക്കുന്നില്ല എങ്കിലും ഞാനിപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുവാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. പഴമയുടെ രുചിയോ നമുക്കൊന്ന് അറിയണ്ടേ. നമ്മൾ വീട്ടിലാകുമ്പം ഫ്രഷായ എണ്ണയ്ക്കകത്ത് ഉണ്ടാക്കാം. കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ അത് കുറേ കുറേ പഴയതായ എണ്ണയായിരിക്കും വീണ്ടും വീണ്ടും ഇട്ട് കൂരുന്ന ഭക്ഷണം കഴിക്കരുതെന്നല്ലേ പറയുന്നത്. അതുകൊണ്ട് നമുക്കിത് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതാണല്ലോ. ഇങ്ങനെ തയ്യാറാക്കി കുഞ്ഞുമക്കൾക്കും വലിയവരുമൊക്കെ വീട്ടിലിരിക്കും. ഒന്നിച്ചിരിക്കുമ്പോൾ നമുക്ക് ചായയ്ക്ക് കൂട്ടാനും ഇടനേരത്തൊക്കെ ഒരു ചെറിയ ഒരു നേരം പോക്ക്. ഇനി ബോൾസായി. ഇനി നമുക്കിതൊന്ന് എണ്ണയിൽ വറുത്തെടുക്കാം. അഞ്ചൂടായി. നമുക്കതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി. അതിലേക്ക് നമുക്ക് ഈ ബോൾസ് ഇട്ട് കൊടുക്കാം. റെഡിയായി. നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിലേക്ക് പഞ്ചസാര ലായനി ഒഴിച്ചു കൊടുക്കാം. കുട്ടികൾക്ക് മധുരം ഉള്ളതായിരിക്കുമല്ലോ ഇഷ്ടം, അതുകൊണ്ട് ലായനി ഒഴിച്ച് നമുക്കൊന്ന് യോജിപ്പിക്കാം. കളിയടയ്ക്ക അവിടെ റെഡിയായി. മധുരം ഇട്ടതും മധുരം ഇടാത്തത് വേറെയും. മധുരം ഇട്ടത് കുട്ടികൾക്കായിരിക്കുമല്ലോ കൂടുതലും താല്പര്യം, അതുകൊണ്ട് മധുരം ഇട്ടത് കുട്ടികൾക്കോ മധുരത്തിന് ഇഷ്ടമുള്ളവർക്കോ കൊടുക്കാം. അതല്ലാത്തവർക്ക് മധുരം ഇടാതെ പഞ്ചസാര ലായനി ചേർത്ത് നല്ല ക്രിസ്പി ആയിട്ടിരിക്കുകയാണ്. ഇത് ടേസ്റ്റ് ചെയ്യാനായിട്ട് സുബജയ്ക്ക് കൊടുക്കുകയാണ്. സുബജ ഇതൊന്ന് കഴിച്ച് നോക്കാം. എങ്ങനെയുണ്ട്? ഉണ്ടാക്കിട്ടില്ല. ഇന്നുണ്ടാക്കി നോക്കണേ. പേരെന്താ?
ഓണത്തിനൊക്കെ ഞങ്ങൾക്ക് അമ്മയൊക്കെ ഇത് ഇങ്ങനത്തെ ഉണ്ടാക്കി തരുമായിരുന്നു. ഓണത്തിന് ഇല വെക്കുമ്പോ ശർക്കര പരട്ടി അല്ലാത്ത വറുത്തകായി പിന്നെ ഈ കളിയടയ്ക്ക ഇതൊക്കെ അന്നൊരു പാക്കറ്റായിട്ട് മേടിക്കുകയല്ല സ്വന്തം ഉണ്ടാക്കുക. അപ്പൊ അത് കഴിഞ്ഞിട്ടേ ചോറ് വിളമ്പുള്ളൂ. ഇനി മധുരമില്ലാത്തത് ഒന്ന് ടേസ്റ്റ് ചെയ്യാം സുമലേ. എന്താ ഏതാ നല്ലത്? രണ്ടും കുഴപ്പമില്ല, മധുരമുള്ളതൊന്നും മറ്റൊന്നൊന്നും. ഒന്നിനൊന്ന് വെച്ചത് തന്നെ നീ ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കി വെച്ചാൽ എന്നെ ടേസ്റ്റ് ചെയ്യാൻ പഠിക്കാം. ചായ കാണിക്കുന്നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കേട്ടോ. വീഡിയോ എല്ലാവരും കണ്ടു കാണുമല്ലോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. എല്ലാവരും ലൈക്ക് ചെയ്യാം. ബൈ. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.